പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സസൈസുകളുടെ നമ്പേഴ്സിനൊരു ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് 360 പീപ്പിൾ വേർ ആസ്ക്ഡ് ടു വോട്ട് ഫോർ ദർ ഫേവറേറ്റ് സീസൺ ഫ്രം ദ 3 സീസൺസ് റെയ്നി, വിന്റർ ആൻഡ് സമ്മർ. ഇപ്പോൾ 360 പീപ്പിൾസ് അവരുടെ ഫേവറേറ്റ് സീസണ് വേണ്ടി വോട്ട് ചെയ്തതാണ് നമുക്കിവിടെ ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? സമ്മർ, റെയ്നി, വിന്റർ. അപ്പോൾ സമ്മറിന് വേണ്ടി 90 പീപ്പിൾസ് വോട്ട് ചെയ്തു, റെയ്നിയിൽ 120 പീപ്പിൾസ് വോട്ട് ചെയ്തു, വിന്ററിൽ 150 പീപ്പിൾസ് വോട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സീസൺ ഗോട്ട് ദി മോസ്റ്റ് വോട്ട്സ്? അത് നമുക്ക് പറയാൻ എളുപ്പമാണ് അല്ലേ. നമ്പർ ഓഫ് വോട്ട്സ് നോക്കിയിട്ട് അതിലെ മാക്സിമം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് സീസണാണ്? വിന്റർ സീസണാണ്. വിന്റർ സീസണിൽ 150 വോട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ആൻസർ എഴുതാം? വിന്റർ സീസൺ. വിന്റർ സീസൺ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ഈച്ച് സെക്ടർ. നമ്മള് ഇതിന്റെ സെൻട്രൽ ആംഗിള് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ പൈ ചാർട്ടിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ സമ്മറിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് വേർഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വേർഡ്സ്. അപ്പൊ സമ്മറിൽ കിട്ടിയ നമ്പർ ഓഫ് വേർഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഫ്രാക്ഷൻ കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടും. അപ്പൊ ഓരോന്നിന്റെയും സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിവിടെ ഒരു കോളം വരച്ചങ്ങ് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? പൈ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഈ സെൻട്രൽ ആംഗിൾ വേണം. അപ്പൊ നമുക്ക് ഇവിടെ കോളം വരച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് കോളം ഇവിടെ സീസൺ, സെക്കൻഡ് കോളം നമ്പർ ഓഫ് വാട്ട്സ്, തേർഡ് കോളം ഫ്രാക്ഷൻ, ഫോർത്ത് കോളം എന്ത് വരും? സെൻട്രൽ ആംഗിൾ. സീസൺസ് ഏതൊക്കെയാണ്? സമ്മർ, റെയ്നി, വിന്റർ. ഓരോന്നിലും കിട്ടിയ നമ്പർ ഓഫ് വോട്ട്സ് 90, 120, 150. ഇനി ഇതിന്റെ ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടോട്ടൽ എത്ര പീപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 360 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് സമ്മറിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സമ്മറിലെ നമ്പർ ഓഫ് വോട്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പീപ്പിൾ, അതെത്രയാണ്? 360. അപ്പൊ 90/360 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ 0 ഉം 0 ഉം കട്ടായി. ഇവിടെ എങ്ങനെ ചെയ്യാം? 9 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 1 ഇവിടെ 4, 9 × 4 = 36. അപ്പൊ എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. അപ്പൊ ഫ്രാക്ഷൻ ഇവിടെ എന്താണ്? 1/4. ഇനി അടുത്തത് റെയ്നി സീസണിന്റെ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. റെയ്നി സീസണിലെ നമ്പർ ഓഫ് വോട്ട്സ് 120 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 360 ആണ്. ഇവിടെ 0 ഉം 0 ഉം കട്ടായി. എന്ത് വരും? 12 × 3 ആണ് 36. അപ്പൊ 1/3 എന്ന് കിട്ടി. ഇനി വിന്റർ സീസണിന്റെ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് വോട്ട്സ് 150 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 360. കട്ട് ചെയ്യുമ്പോൾ 0 0, ഇവിടെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 5 × 3 = 50, 12 × 3 = 36. അപ്പൊ എന്ത് വന്നു? 5/12 എന്ന് വന്നു. അപ്പൊ 1/4, 1/3, 1/12. ഇനി നമ്മൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. ഇനിയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ സീസണിന്റെയും സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ സമ്മർ സീസണിന്റെ സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഈ ഫ്രാക്ഷന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്രാക്ഷന്റെ സെൻട്രൽ ആംഗിൾ അപ്പൊ എന്ത് വരും? 1/4 of 360 വരും. സമ്മർ സീസണിന്റെ 1/4 of 360 വരും. അതായത് 1/4 × 360, അതെന്ത് വരും? ഇവിടെ ഇത് കട്ട് ചെയ്താല് 9
ഇൻറ്റു 436 90 വരും അല്ലേ. അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 90 ഡിഗ്രി. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഈ ഫ്രാക്ഷന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് 1/4 of 360 അതെന്ത് വന്നു? 90 വന്നു. ഇനി നിങ്ങൾ ഇങ്ങനെ ഈ ടേബിള് വരയ്ക്കാതെ ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് എഴുതണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. അത് ഞാനൊന്ന് പറഞ്ഞു തരാം. നോക്കിയ നമ്മൾ സമ്മർ സീസണിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്പർ ഓഫ് വാട്ട്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു 360 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. 90/360 ചെയ്തപ്പോഴാണ് നമുക്ക് 1/4 കിട്ടിയത്. അതേ ഇൻറ്റു 360 ചെയ്തപ്പോൾ നമുക്ക് 90 കിട്ടി. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് പൈ ചാർട്ട് വരയ്ക്കണമെങ്കിലും നമുക്കിത് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടേബിള് വരച്ചങ്ങ് എഴുതിയത് കേട്ടോ. ഇനി അടുത്തത് റെയിനി സീസൺ. റെയിനി സീസണിന്റെ ഫ്രാക്ഷൻ 1/3 ആണ്. അപ്പൊ 1/3 of 360 എന്ത് വരും? 3 ഉം 36 കൂടെ കട്ട് ചെയ്ത 12 വരും. അപ്പൊ 120 ഡിഗ്രി. അപ്പൊ ഇവിടെ റെയിനി സീസന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. അടുത്തത് വിന്റർ സീസന്റെ ഫ്രാക്ഷൻ 5/12 ആണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ ഇൻറ്റു 360 ഡിഗ്രി. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 30 വരും. അപ്പൊ 30 × 5 എന്ത് വരും? 150 ഡിഗ്രി. അപ്പൊ നമുക്ക് സമ്മർ സീസന്റെ സെൻട്രൽ ആംഗിൾ 90 കിട്ടി, റെയിനി സീസണിൻ്റെത് 120 കിട്ടി, വിന്റർ സീസണിൻ്റെത് 150 ഡിഗ്രി കിട്ടി. അപ്പൊ 3 സീസണിന്റെയും സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രോ എ പൈ ചാർട്ട് ടു ഷോ ദിസ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഇൻഫർമേഷൻ കാണിക്കുന്ന ഒരു പൈ ചാർട്ട് നമ്മൾ വരയ്ക്കണം. അപ്പൊ പൈ ചാർട്ട് വരയ്ക്കണേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ. അപ്പൊ നിങ്ങൾ കോമ്പസും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു സർക്കിള് വരയ്ക്കുക, എന്നിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്? സമ്മറിന്റെ ആംഗിൾ ആണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പൊ നമ്മള് 90 ഡിഗ്രി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു റേഡിയസ് ഇങ്ങനെ വരയ്ക്കണം. ഇതിൽ നിന്ന് വേണം നമ്മൾ ഇനി മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ആ ലൈനില് പ്രൊട്രാക്ടർ വെച്ചിട്ട്, കറക്റ്റ് ആയിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് 90 ഡിഗ്രി വരയ്ക്കുക. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് സമ്മർ സീസൺ 90 ഡിഗ്രി. അടുത്തത് റെയിനി സീസൺ 120 ഡിഗ്രിയാണ് ആംഗിൾ വേണ്ടത്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നത് നമ്മൾ ഇപ്പൊ വരച്ച ഈ ലൈനിലായിരിക്കണം പ്രൊട്രാക്ടർ വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ സർക്കിളിന്റെ സെന്ററിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 120 മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ 0 എന്ന് നമ്മൾ കൗണ്ട് ചെയ്തത് ഇങ്ങനെയാണ്. 120 എവിടെ വരും? ഇവിടെ വരും 120. അപ്പൊ നമ്മൾ 120 ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് റെയിനി സീസൺ. ഇനി നമുക്ക് വേണ്ടത് 150 ഡിഗ്രിയാണ്. അപ്പം ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലേ, ഇനി നമുക്ക് ഇതുകൂടെ ഉള്ളൂ. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഈ സെക്ടർ 150 ഡിഗ്രി ആണോ എന്ന് നമ്മളൊക്കെ മെഷർ ചെയ്ത് നോക്കണം. 150 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ വരച്ചത് കറക്റ്റ് ആണ് കേട്ടോ. നോക്കിയേ, ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ സർക്കിളിന്റെ സെന്ററിൽ വെച്ചിട്ട് നോക്കിയേ, കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ 150 കിട്ടി കേട്ടോ. കറക്റ്റ് ആയിട്ട് 150 കിട്ടി. അപ്പൊ നമ്മൾ വരച്ച പിക്ചർ കറക്റ്റ് ആണ്. അപ്പൊ ഇത് വിന്റർ 150 ഡിഗ്രി. ഇങ്ങനെയാണ് പൈ ചാർട്ട് നമ്മൾ വരയ്ക്കുന്നത്. ദിസ് ഈസ് 120, ദിസ് ഈസ് 150. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാന്ന്. എളുപ്പമല്ലേ പൈ ചാർട്ട് വരയ്ക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതാം കേട്ടോ. അതായത് 90/360 × 360 ചെയ്താൽ 90 കിട്ടും. അടുത്ത റെയിനിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി 120/360 × 360 ചെയ്താൽ എന്ത് കിട്ടും? 120 കിട്ടും. അടുത്തത് 150/360 × 360 ചെയ്താൽ 150 കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ എഴുതിയാലും സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആണ്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പൈ ചാർട്ട് അത് നോക്കി വരയ്ക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.